അവളൊരു സാധുവായ പെൺകുട്ടിയായി പോയി. പോലീസിൽ അറിയിക്കാൻ ഭയന്നു. ഇനിയിപ്പോ പോലീസിൽ അറിയിച്ചാൽ ആ മൂന്ന് പേരെയും ജീവനോടെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ? ഒരാക്രമണം, ചിലപ്പോ മൂന്ന് പേരെ അവർ കൊല്ലും. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടാം. വൈകിയാണെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യല്ലേ നല്ലത്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അവളുടെ നിഷ്കളങ്കതയും അറിയാം. നമ്മളോടൊപ്പം ഇത്രയും നാൾ കഴിഞ്ഞത് മനസ്സിലൊരു അഗ്നിപർവ്വതമായിട്ടായിരുന്നു. അവൾക്ക് തന്നോടും എന്നോടുമുള്ള സ്നേഹം വളരെ വലുതാ. പോലീസിനവൾ കീഴടങ്ങാന്ന് പറയുന്നുണ്ട്. തന്നെ കൊല്ലാനായിരുന്നു അവസാനം ലിയോമിയോട് പറഞ്ഞത്. സ്ലോ പോയിസൺ തനിക്ക് ചായയിൽ കലക്കിത്തരാൻ പോയിസനും കൊടുത്തു. ഒരാഴ്ച കൊണ്ട് തന്റെ ബ്രെയിൻ ഡാമേജ് ആവും. മരിക്കാം, അല്ലെങ്കിൽ മരിച്ചതുപോലെ ജീവിക്കാം. അതവൾ ചെയ്തില്ല. വെറുതെ പഞ്ചസാര ലൈനി ഒഴിക്കുന്ന വീഡിയോ ആസാദിക്ക് അയച്ചു കൊടുത്തു. അയാൾ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. 7 ദിവസത്തിനകം താൻ മരിച്ചില്ലെങ്കിൽ ലിയോമിയുടെ കുടുംബത്തെ കൊല്ലും. അവളും കുടുംബവും മരിക്കാൻ തയ്യാറാണ്. തന്നെ ഒന്ന് വേദനിപ്പിക്കരുതെന്നാണ് അവള് പറയുന്നത്. മനസ്സിലായി. ഈ കേസിൽ ലിയോമി പ്രതിസ്ഥാനത്തല്ല, ഇര. ഇതെല്ലാം ചെയ്യാൻ വിധിക്കപ്പെട്ട ഇര. പഴയ CM ആയിരുന്നെങ്കിൽ ഞാൻ കേസ് ചാർജ് ചെയ്യാൻ പറയുമായിരുന്നു. ഇല്ല, ഇരക്കെതിരെ കേസ് പാടില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നീതിശാസ്ത്രം. അവളെയും അവളുടെ കുടുംബത്തെയും രക്ഷിക്കണം. ധർമ്മം ജയിക്കാൻ അസത്യം പറയാമെന്നാണ്. ചില പ്ലാനുകൾ ആലോചിക്കുന്നുണ്ട്. അവൾ നല്ല ടെൻഷനില്. താൻ ചെന്നൊന്ന് സംസാരിക്ക. പോലീസിൽ ഏൽപ്പിച്ചു ശിക്ഷ അനുഭവിക്കാം. ചേച്ചി പോലെ ഒരാളെ ചതിക്കാൻ പാടില്ലായിരുന്നു. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു മരിച്ചോളാന്ന്. മോളെ,
നിന്നെപ്പോലെ ഒരുപാട് ഇരകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. നിന്റെ മനസ്സ് എനിക്ക് കാണാൻ കഴിയും. ചേച്ചി, നിന്നെ പോലീസിലൊന്നും ഏൽപ്പിക്കില്ല. എന്റെ രഘുവിന്റെ പെണ്ണാ നീ. സംസ്ഥാനത്തിന്റെ ശത്രുവാണ് ആസാദി. ആസാദിയുടെ ഇരയാണ് നീ. വേണമെങ്കിൽ ലിയോമിക്ക് ഇത് പറയാമായിരുന്നു നേരത്തെ. ഭയമായിരുന്നു, അവരെ കൊല്ലുമോ എന്നുള്ള ഭയം. അത് സാരമില്ല, നമുക്ക് നോക്കാം. എന്നെ കൊല്ലാൻ സ്ലോ പോയിസൺ തന്നിട്ട് എന്താ എനിക്കത് തന്ന് കൊല്ലാതിരുന്നത്? ഒരാൾ വന്ന് എൻ്റെ അച്ഛനെയോ അമ്മയോ അനിയത്തിയോ കൊല്ലാൻ പറഞ്ഞാ ഞാനത് ചെയ്യോ? അതിലൊരാൾ എനിക്കിപ്പോ ചേച്ചി. എന്താ ലിയോമിയുടെ മേൽ ഈ ചുമതല ഏൽപ്പിച്ചതെന്നറിയാമോ? ഒരു പെണ്ണായതുകൊണ്ട്. വീട്ടുകാരെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തി നേടാം എന്ന് അയാൾക്കറിയാം. അയാളുടെ ടാർഗറ്റ് ലിയോമിയുടെ കുടുംബമല്ല, ഞാൻ. എന്നെ കൊല്ലാൻ കഴിയാത്തതുകൊണ്ട് പുതിയ മാർഗം കണ്ടുപിടിച്ചതാ. ഞാനോ ശ്രീലതയോ അറിഞ്ഞെന്ന് ആസാദി അറിയണ്ട. തൽക്കാലം വീട്ടിലും പറയണ്ട. നിന്നെ എന്തായാലും വിട്ടുകൊടുക്കുന്നില്ല. എന്നാലേ നാളെ കാര്യങ്ങൾ തീരുമാനിക്കാം. കുറച്ച് നാളുകൾക്ക് ശേഷം ലിയോമിയുടെ മുഖത്തൊരു വെളിച്ചം പരന്നത്. നെഞ്ചിൽ കുറെ ഭാരം ഉണ്ടായിരുന്നു, പതുക്കെ അത് അലിയ. വീട്ടുകാരുടെ പിണക്കമൊക്കെ മാറിയോ? മാറും, അഞ്ജന ചേച്ചിയൊക്കെ ഇടപെടും. എന്നാൽ ഏതു മലയും അലിഞ്ഞു പോകും. എല്ലാം ഭംഗിയായാ മതിയായിരുന്നു. എല്ലാം ശരിയാകും. പുറത്തുള്ളവർക്കേ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം.
താൻ ലിയോമിയെ ശ്രദ്ധിച്ചോ. ശാന്തമായ മുഖം. ഇന്നലെ നന്നായി ഉറങ്ങിയെന്ന് തോന്നുന്നു. എത്ര സുഖമായിട്ട് ജീവിച്ച കുട്ടിയാ. കളിച്ചും തമാശ പറഞ്ഞുമൊക്കെ. മനസ്സാറിന് ഓർമ്മയില്ലേ? ഈ ചായയും ബിസ്ക്കറ്റും ഞങ്ങളുടെ കോളേജിൽ പ്രശസ്തമാണ്. ആരെങ്കിലും കാന്റീനിൽ കൊണ്ടുപോയി ചായ മാത്രം വാങ്ങുമ്പോ പറയും, ഇതെന്താ ക്ലിഫ് ഹൗസിലേക്കാണ് കൊണ്ടുവന്നതെന്ന്. എന്നെ കളിയാക്കുന്ന വേറെ ട്രോൾ എന്താ? അയ്യോ, ട്രോളല്ല, സി എമ്മിന് എല്ലാവർക്കും ഇഷ്ടാ. എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കണം. ഇതിലെ ഏത് ചായയില വിഷം? ഒന്നിലുണ്ട്, മരിക്കാൻ മുട്ടി നിൽക്കുന്നവർക്ക് കഴിക്കാം. ഓ, ചൂട്. ആസാദിക്ക് വീഡിയോ അയച്ചോ? അയച്ചു. ഞാനും അനന്തനും ലിയോമിയുടെ വീട്ടിൽ പോകാൻ ഒരുങ്ങുക. ഏയ്, വെറുതെ. അച്ഛനോടൊക്കെ ധൈര്യമായിരിക്കാൻ പറയാൻ. അവിടെ അയാളുടെ കൊട്ടേഷൻ സംഘമുണ്ട്. അറിയാം. അതിൽ ചെറിയൊരു വിഷയമുണ്ട്. ലിയോ ഹോസ്പിറ്റലിലാണെന്ന് പറയാൻ പോയപ്പോ അവിടെ അയൽവാസികളാണെന്നും പറഞ്ഞ് മൂന്ന് പേരുണ്ടായിരുന്നു. അവരാണെങ്കിൽ എന്നെ അനന്തനെ അറിയും. ആസാദേ, അത്ര മണ്ടനാവില്ല. ഒരേയാളെ കാവല് നിർത്തിയ ആളുകൾ അന്വേഷിക്കില്ലേ? മാറി മാറി നിൽക്കാനാണ് പോസിബിലിറ്റി. എന്തായാലും അവിടെ പോയി നോക്കാം. അച്ഛനോട് എന്തേലും പറയണോ? ദൈവം കൂടെ ഉണ്ടാവുന്നു. മോള് പറഞ്ഞെന്ന് പറഞ്ഞാ മതി. എന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ ദൈവങ്ങളുടെ കൂടെ ഉണ്ടെന്നും പറയണം. ഏയ്, കരയാതെ. നമ്മളിൽ ഭൂരിഭാഗവും അഞ്ജനയുടെ ശത്രുപക്ഷത്താണ്. നിങ്ങൾ രണ്ടുപേർക്കും അഞ്ജനയുടെ മെസ്സേജ് വന്നു. ഭീഷണി. ഇല്ലാതാക്കും അല്ലെങ്കിൽ കൊല്ലും. ഡാഡി, ഞങ്ങൾ അഞ്ജനയുടെ ശത്രുക്കൾ എന്ന വാക്ക് ശരിയല്ല. അവളാണ് ഞങ്ങളെ ശത്രുവായി പ്രഖ്യാപിച്ചത്. വന്ന മെസ്സേജ് വ്യാജമെന്ന് ഡാഡിക്ക് പറയാം. മുഖ്യമന്ത്രിയുടെ ഫോണിൽ നിന്ന് മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കാനോ? വേണമെങ്കിൽ മനുവിന് അയക്കാം. മനു ആണെങ്കിലും അഞ്ജനയാണെങ്കിലും അതിന്റെ എഫക്റ്റ് ഒന്നു തന്നെയാണ്. ഞാൻ എന്തായാലും ഇത് പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കുന്നില്ല. അതിലെ വാചകങ്ങളിൽ ഒരുതരം ഗുണ്ടാ സ്റ്റൈല. അഞ്ജന ഒരിക്കലും ആ പ്രയോഗം നടത്തില്ല. രാജീവ് സാറിന് ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ കോടീശ്വര പുത്രനാണെന്ന് അറിഞ്ഞ നാൾ മുതൽ തുടങ്ങിയതാ അവളുടെ ചുരുക്ക്. ഇപ്പൊ ഞാൻ ഏതാണ്ട് ഇല്ലാതായല്ലോ. എന്നിട്ടും അവളുടെ ശത്രുത മാറിയില്ല. അവളെന്തായാലും കൊല്ലാൻ വരട്ടെ, കാണിച്ചു കൊടുക്കാം. നമ്മൾ സംസാരിച്ച് കാട് കയറിയ, അതല്ലെങ്കിൽ അഞ്ജനയ്ക്കെതിരെയുള്ള ശത്രുത വർദ്ധിപ്പിക്കുകയാണ്. ഒരു ദിവസം നമ്മളെല്ലാം ഒരു കുടക്കീഴിൽ എത്തേണ്ടവരാ. അതിലെല്ലാവരും ഉണ്ടാവണം. ആദ്യം വേണ്ടത് അഞ്ജനയുടെ ഫോണിൽ നിന്ന് വന്ന സന്ദേശം. അതയച്ചത് ആരെന്ന് സ്ഥിരീകരിക്കണം. അത് അഞ്ജനയോട് തന്നെ ചോദിക്കേണ്ടതാണ്. അങ്കിളെ, ഈ അഞ്ജന അഞ്ജന എന്നുള്ള മന്ത്രം നിർത്തുന്നുണ്ടോ? ഇനിയിപ്പോ അത്ര നിർബന്ധമാണ് അങ്കിൾക്കെങ്കിൽ അങ്കിൾ അവളോടൊപ്പം പോയി താമസിക്കേ. അവ മര്യാദയ്ക്ക് ജീവിക്കുക. ഡാഡി അവനെ പ്രകോപിപ്പിച്ചത് ആവശ്യമില്ലാത്ത പണിയായിരുന്നു. അതെ, അഞ്ജന അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്തിനാ അവന്റെ മുമ്പേ വെച്ച് പറയുന്നേ? ഒരു സ്വസ്ഥതയും തരില്ല. നിങ്ങൾക്കും വേണമെങ്കിൽ എന്നെ ബഹിഷ്കരിക്കാം. അഞ്ജനയോട് ഞങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ല സാർ. എന്നെ സാറിനെ ഞങ്ങൾ ബഹിഷ്കരിക്കില്ല. ഇപ്പൊ ഇവിടെ നടന്നത് വരാനിരിക്കുന്ന കുടുംബ പോരിന്റെ പുതിയ അധ്യായമാണ്. അത് കഴിഞ്ഞ്
സത്യം തിരിച്ചറിഞ്ഞാലും ഒത്തുകൂടാൻ കഴിയാത്ത അത്ര അകലത്തിലാവും. ഞാൻ എന്നെ തന്നെ ബഹിഷ്കരിക്കുക. ഷാജേട്ടൻ ആസാദിയെ കാണാൻ പോകുന്നില്ലേ? ഉടനെ പോവോ. ഇനി വിട്ടുവീഴ്ച വേണ്ട, ആ രീതിയിൽ സംസാരിച്ചാ മതി. പുറത്തെ കാവൽക്കാര് നമ്മൾ ആദ്യ ദിവസം വന്നപ്പോ നിന്നവരാണോ നോക്കണം. എന്തായാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ടാഗ് എടുത്ത് കഴുത്തിലിട്ടോ. നീ പുറത്ത് അവരുമായിട്ട് സംസാരിച്ചു നിൽക്കണം. ഞാൻ ധനപാലൻ സാറിനോട് സംസാരിക്കുമ്പോ അവര് കാതോർക്കാൻ സമ്മതിക്കരുത്. ഞാൻ ഏറ്റു. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോ, ഏത് തരം എന്നൊക്കെ ശ്രദ്ധിക്കണം. ആരാ? ഞങ്ങള് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു സർവേ. എന്ത് സർവേ? ക്യാൻസറിന്റെ. നിങ്ങൾ മദ്യപിക്കോ? ഡോക്ടർ, ഇവരെ ഞാൻ പരിശോധിക്കാം. ഡോക്ടർ അകത്തുള്ളവരെ നോക്കൂ. ഡോക്ടർ, ഇവര് മദ്യപാനികളാണെന്ന് പറഞ്ഞല്ലോ, സമയം എടുത്ത് പരിശോധിച്ചാ മതി. ശരി. ക്യാൻസറിന്റെ ചികിത്സ വല്ലതും നടന്നാണോ? അയ്യോ, ഇല്ല. കണ്ടിട്ട് എനിക്കൊരു സംശയം. മൂന്നുപേരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ക്യാൻസർ ആയാൽ പോലും രക്ഷപ്പെടാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഭയക്കണ്ട, ഗുണ്ടകളെ കൂടെ വന്നയാള് കൗശലത്തോടെ മാറ്റി നിർത്തിയിരിക്കുക. ഞാൻ പറയുന്നതോ നിങ്ങൾ പറയുന്നതോ കേൾക്കില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ലിയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ രക്ഷിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ധൈര്യമായിട്ടിരിക്കെ. മോള് സുഖമായി കഴിഞ്ഞാൽ മതി, ഞങ്ങളെ കൊന്നോട്ടെ. ഞങ്ങളിൽ ഒരാളെങ്കിലും രക്ഷപ്പെടുമല്ലോ. എന്റെ ചേച്ചി പാവ. ഇതുവരെ സംഭവിച്ചതിന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലിയോമിക്ക് ഒരു നടപടിയും ഉണ്ടാവില്ല. ലിയോ ഞങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവളാ. അവളെ നിങ്ങളെ ആർക്കും കൊടുക്കില്ല. ധൈര്യമായിട്ടിരിക്കണം. ഇത് പറയാനാ ഞാൻ വന്നത്. ലിയോമിയോട് എന്തെങ്കിലും പറയണോ? ഞങ്ങളെ ഓർത്ത് സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞാ മതി. ഞാൻ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല. ശരി. ഡോക്ടർ, ഇവരിൽ ക്യാൻസറിന്റെ ചെറിയ ലക്ഷണമുണ്ട്. അത് മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നോ? ഞാൻ പറഞ്ഞു കൊടുക്കാം. ചേട്ടാ, പുറത്ത് ബാത്റൂമുണ്ട്, പിന്നിലുണ്ട്. ഡോക്ടർ സംസാരിക്കുമ്പോഴേക്കും ഞാൻ പോയി വരാം. മദ്യപാനം സ്ഥിരമായിട്ടുണ്ടോ?